ഹിന്ദുത്വ ഫാഷനിസ്റ്റ് സർക്കാരിൻ്റെ മുസ്ലിം വിരുദ്ധതയ്ക്കെതിരെ രാജ്യത്തെ മുസ്ലിം ജനതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സംഗതി ഇത് പോയിട്ട് പറയാൻ നിങ്ങൾക്ക് കാശ്മീരിലെ മുസ്ലിങ്ങളടുത്ത് പോയിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ആ കാശ്മീരിലെ മുസ്ലിങ്ങൾ കല്ലെറിഞ്ഞു ഓടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഉളുപ്പുണ്ടോ നിങ്ങൾക്കിത് പറയാൻ എന്നാണ് കാശ്മീരിലെ മുസ്ലിങ്ങൾ ചോദിക്കുക ഞാൻ അതാ മുന്നേയും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾക്ക് മാതൃകയാകാൻ പോകുന്നത് കാശ്മീരിലെ മുസ്ലിങ്ങളാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും ഒരു അശാന്തി നിറഞ്ഞ ഒരു പ്രദേശമായി നിന്നുകൊണ്ട് ഒരു ദിവസം ഒരു വണ്ടിയായിട്ട് പുറത്തേക്ക് വന്ന തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ വണ്ടിക്ക് ചില്ല് ബാക്കി ഉണ്ടാകുമോ ബാക്കിയുണ്ടാകുമോ പോലും ഉറപ്പില്ലാതെ വർഷത്തിൽ അഞ്ചും പത്തും തവണ ചില്ല് മാറ്റി വെച്ചുകൊണ്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ടിരുന്ന ആളുകൾ ഇന്ന് അവർ സന്തോഷത്തിൻ്റെ വാക്കുകൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇതിനു മുന്നേ ഞാനിവിടെ പറഞ്ഞ് കാണിച്ചിട്ടുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ ഈ ശ്രീജയായാലും പ്രതീക്ഷ ആയാലും ഈ വിശ്വനാഥനായാലും നിങ്ങൾ ഈ പറയുന്ന വാദം അത് പോയിട്ട് മുസ്ലീങ്ങളെ മോദി വേട്ടയാടുന്നു എന്ന് കാശ്മീരിലെ അടുത്ത് പോയി പറഞ്ഞ് അവരെക്കൊണ്ട് അത് വിശ്വസിപ്പിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ എടുക്കാം അതല്ലാത്ത കാലത്തോളം നിങ്ങൾ നിങ്ങളുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു വെക്കുന്ന എന്തൊക്കെയോ ഉണ്ടല്ലോ ഉരുട്ടിക്കൊണ്ട് വരുന്ന സാധനം അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വാചകം ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലേ ഉള്ളൂ സാധിക്കുക എന്നതാണ് പിന്നെ ഇതിലൊരു തമാശ ഈ വാചകം നിങ്ങൾ പറയുന്നതിന് മുന്നേ ഇതേപോലെ പറഞ്ഞുകൊണ്ട് കടന്നിരുന്നത് ഇപ്പോൾ അവിടെ ജയിലിൽ കടന്നിട്ട് ഗോതമ്പൊണ്ട് തിന്നുമ്പോൾ അതുപോലെ നമ്മൾ മൂത്ര ഒഴിക്കുന്ന സമയത്ത് അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ആ ആളുകൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാര് അവർ പറഞ്ഞിരുന്ന വാചകമാണിത് ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്നും പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ പറഞ്ഞു വെച്ചത് എന്താണ് ഇവിടെ മ അരി മലരും കുന്തിരിക്കുമൊക്കെ തയ്യാറാക്കി വെച്ച നമ്മൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് പോയ ആളുകൾ പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അന്നും നിങ്ങൾ ചെയ്തത് ഇരട്ടത്താപ്പ് എന്താണ് ഒറ്റ ശ്വാസത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതെന്ന് നന്നായി എന്ന് പറയാൻ അതുതന്നെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അവിടെയും നിങ്ങൾ സംഘീ എന്തുകൊണ്ട് നില ബാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിലവിളിച്ചുകൊണ്ടിരുന്നത് അതിനുള്ള ഉത്തരം ഞാൻ വൈകാതെ തരും എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചത് നന്നായി എന്ന് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉദാഹരണങ്ങൾ ലോകത്തെമ്പാടുണ്ട് ഇനി എങ്ങനെയാണ് വിശ്വനാഥൻ ഡോക്ടറെ പോലെയുള്ള ആളുകൾ ഈ ഫാറൂഖിൻ്റെ വിഷയത്തെ പോലും വളച്ചൊടിച്ച് അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല എന്ന രീതിയിലേക്ക് വരുത്തി തീർത്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെയും ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചോ ഈ വിഷയത്തെ മത മതഭീകര ഇസ്ലാം മത ഭീകരത ഇസ്ലാം എന്ന് പറയുന്ന ഫാഷിസം അതിനെ ഇവിടെ തുറന്നു കാണിക്കുന്ന ആളുകളെയും ഇവിടെ കൊച്ചാക്കുന്ന പണി അതിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന പണി ജിഹാദികൾക്ക് മാമാപ്പണി ചെയ്യുന്ന പണി എങ്ങനെയാണ് വിശ്വനാഥൻ ഡോക്ടർ ചെയ്യുന്നത് എങ്ങനെയാണ് വിശ്വനാഥൻ ഡോക്ടർ ഒരു അൽ സവർക്കർ ആകുന്നത് എങ്ങനെയാണ് ഒരു ജിഹാദി ആകുന്നത് എന്നുള്ളതിൻ്റെ കാഴ്ചയാണ് ഈ വാചകങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇത് ഒരു ജിഹാദി വായിക്കുന്ന അല്ലെ എഴുതിയ സാധനം പോലെ തന്നെയാണ് നിങ്ങൾക്കിത് കാണാൻ കഴിയുള്ളൂ ഇത് ഇത് വായിക്കുന്നത് ആര് തന്നെയായാലും നിങ്ങൾക്ക് ആ ഒരു ടോൺ ഇതിനകത്ത് കാണാൻ കഴിയും ഇവിടെ എഴുതി വച്ചിരിക്കണമെന്ന് വായിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനാറിനാണ് താൻ നിരീശ്വരവാദിയാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കോയമ്പത്തൂരിലെ ഫാറൂഖിനെ നേരത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്ന വ്യക്തികൾ കൊന്നുകളഞ്ഞത് ഇതാണോ അവിടെ സംഭവിച്ചത് ഇതാണോ അവിടുത്തെ കാര്യം താൻ നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ല ഫാറൂഖിനെ കൊന്നു തള്ളിയത് താൻ നിരീശ്വരവാദിയാണ് എന്നതിനോടൊപ്പം പുള്ളി നിരന്തരം ഇസ്ലാമിനെ വിമർശിച്ചിരുന്നു എന്നതാണ് പുള്ളിയുടെ പ്രശ്നം നിരീശ്വരവാദിയായതിൻ്റെ പേരിലല്ല പുള്ളിയെ കൊന്നുകളഞ്ഞത് ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചിരുന്നു എന്നതിൻ്റെ പേരിലാണ് കൊന്ന് തള്ളിയത് എന്ന് എന്തുകൊണ്ട് നമ്മളുടെ ഈ ജിഹാദി അവിടെ എഴുതി വെക്കുന്നില്ല കാരണം ഇത് എഴുതില്ല ജിഹാദികൾ ഒരിക്കലും എഴുതാറില്ല അവർ ഇതുപോലെയുള്ള ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത സാധനങ്ങൾ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് തടി ഇതുപോലെ സലാമത്താക്കുന്ന ഒരു പണിയാണ് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ എഴുതി വെച്ചിരിക്കും ഒന്നാമത്തെ കളവ് അതാണ് തെറ്റിദ്ധരിപ്പിക്കൽ വളച്ചൊടിക്കൽ ഇതാണ് ഇനി പേരിൽ കോയമ്പത്തൂരിലെ ഫാറൂഖിനെ നേരത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്ന വ്യക്തികൾ കൊന്നുകളഞ്ഞത് ആണോ അല്ല നേരത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ആളല്ല കൊന്നുകളഞ്ഞത് ഇദ്ദേഹം നിരന്തരം ഇസ്ലാമിനെ വിമർശിക്കുകയും ആ വിമർശിക്കുന്ന സംഗതികൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതുവഴി നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇത് ശ്രദ്ധയിൽപ്പെട്ട് അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന അതിലെ ബന്ധമുള്ള ആളുകൾ തീവ്രവാദ സംഘടനയിൽ ബന്ധമുള്ള ആളുകൾ അതിലെ ആളുകൾ ഫാറൂഖിനെ തേടിയെത്തുന്നു അങ്ങനെ അവരൊരു പദ്ധതി ഇടുന്നു നീണ്ട നാളത്തെ പദ്ധതി ആ പദ്ധതി എന്താണ് ആ പദ്ധതി ഫാറൂഖുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക എന്നതാണ് അങ്ങനെ എന്തിനാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് ഫാറൂക്കിനെ കൊന്നുകളയാൻ തന്നെയാണ് അത് സ്ഥാപിക്കുന്നത് അങ്ങനെ സൗഹൃദം സ്ഥാപിച്ച് നിരന്തരം അവരുമായിട്ട് സംഭാഷണങ്ങൾ നടത്തുന്നതായിട്ടും ഫാറൂഖുമായിട്ട് വീട്ടിൽ ചെല്ലുകയും വീടുകാരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കുകയും അങ്ങനെ നീണ്ട നാളത്തെ ഒരു സൗഹൃദം സ്ഥാപിക്കലിന് ശേഷമാണ് ഒരു ദിവസം രാത്രി ഡാ ഫാറൂഖെ എൻ്റെ ബൈക്ക് പെട്രോൾ തീർന്ന് നിന്ന് പോയിരിക്കുകയാണ് ഉക്കടം ബസ് സ്റ്റാൻഡിലുണ്ട് ഒന്ന് ഇവിടം വരെ വരുമോ എന്ന് വിളിക്കുമ്പോൾ ഫാറൂഖ് തൻ്റെ ബൈക്ക് ബൈക്ക് മെക്കാനിക്കായിട്ടുള്ള ഫാറൂഖ് അവിടേക്ക് ഓടിച്ചെല്ലുന്നു അങ്ങനെ ഓടിച്ചെല്ലുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ബിൻ അഷറഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചത് സമാനമായ രീതിയിൽ ഇസ്ലാമിക നിയമം അതവിടെ ഉച്ചരിക്കുകയും അതിൻ്റെ വിധി അവിടെ പ്രഖ്യാപിക്കുകയും വിധി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആളുകൾ കത്തിയുമായിട്ട് കാത്തു നിൽക്കുകയും അതിൻ്റെ പേരിൽ അവിടെ ആ വിധി നടപ്പിലാക്കുകയും ചെയ്യുന്നു ഇതാണ് അവിടെ നടന്നത് ഇത്രയും നടന്ന സംഗതിയെയാണ് ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ജിഹാദി ഇവിടെ എത്ര ലാഘവത്തോടു കൂടിയാണ് എഴുതി വെക്കുന്നത് എന്തിനാണ് ഇതിങ്ങനെ എഴുതി വെക്കുന്നത് കാരണം ഇതിൻ്റെ ആ യഥാർത്ഥ ചിത്രം അത് പറഞ്ഞാൽ ഇതിൻ്റെ ഭീകരത പുറത്ത് വന്നാൽ അത് ഇസ്ലാമിന് വലിയ ദോഷമാണ് ഇത് ഒരിക്കലും ഹെയ്റ്റ് ക്രൈം അല്ല ഇത് ഇസ്ലാമിക നിയമം നടപ്പിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ വ്യക്തി വിരോധത്തിൻ്റെ പേരിലോ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തോടെ എന്തെങ്കിലും വൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ല ഒരു വിദ്വേഷവും ഇല്ല ഇങ്ങനെ ചെയ്താൽ അവനെ കൊന്നു കളഞ്ഞിരിക്കണം അവൻ പോരാടണം പോലുമില്ല ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ചില ഹദീസുകൾ ഇവിടെ കാണിച്ചപ്പോൾ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്നത് എന്തിനാണ് അവൻ പിന്നീട് അങ്ങാനും മതത്തിനെതിരെ തിരിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് അവിടെ കൊന്നുകളയുന്നത് അതല്ലാതെ അവൻ തിരിഞ്ഞതിൻ്റെ പേരിലല്ല പിന്നീട് പിന്തിരിഞ്ഞാലോ എന്ന് പഠിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് ഇവിടെ ഹെയ്റ്റ് ക്രൈം അല്ല ഇവിടെ മതനിയമം നടപ്പിലാക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വായിക്കാലോ പച്ചമലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതികൾ ഇനി അടുത്ത വാചകമാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏത് വിശ്വാസ പ്രസ്ഥാനത്തിൻ്റെയും ഒരു പൊതു സ്വഭാവമാണ് കുലദ്രോഹികൾക്കെതിരെ കൊടിയ ക്രൂരത കാണിക്കുക എന്നത് ഇവിടെയാണ് ഈ വിശ്വനാഥൻ ഡോക്ടറെ പോലെയുള്ള ജിഹാദി കൂട്ടിക്കൊടുപ്പുകാർ ഈ വിഷയത്തെ ലഘൂകരിക്കുന്നതിൻ്റെ പാരമ്യതയിലേക്ക് കടന്നു ചെല്ലുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണ് ട്രൈബലിസം അതല്ലെങ്കിൽ ഗോത്രീയത കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ പറയുന്ന സംഗതി ഒരു സംശയമില്ല പക്ഷേ ഇന്ന് ആധുനിക ലോകത്ത് ഇന്ന് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാറിന് ഈ ഒരു പതിനൊന്ന് മണിയാകുന്ന സമയത്ത് ലോകത്ത് എത്ര ഗോത്രങ്ങൾ ഗോത്രീയ സ്വഭാവം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇങ്ങനെ ഈ ഒരു കുലദ്രോഹികളെ സാമദ്രോഹികളെ അല്ലെങ്കിൽ കുലം കുത്തികളെ അവരുടെ രാഷ്ട്രത്തിൻ്റെ നിയമമായി കണ്ടുകൊണ്ട് അവരെ കൊന്നുകളയാനുള്ള നിയമം അവിടെ വെച്ചിട്ടുണ്ട് ബ്ലാസ്ഫമി നിയമം അപ്പോസ്റ്റസി നിയമം അവിടെ വെച്ചിട്ടുള്ള എത്ര രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര രാഷ്ട്രങ്ങളുണ്ട് എത്ര ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളുണ്ട് എത്ര കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട് എത്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് നിങ്ങളെന്നാ ഞാൻ പറയുന്നു അതിനകത്ത് പതിമൂന്ന് പന്ത്രണ്ട് രാഷ്ട്രങ്ങളുള്ളതിൽ പന്ത്രണ്ടും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് അങ്ങനെയുള്ള ഒരു സാധനത്തെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ട് അത് ഇങ്ങനെ ട്രൈബലിസമുള്ള ആളുകൾ കുലദ്രോഹികളെ കൊന്നു തള്ളാറുണ്ട് അത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന രീതിയിലേക്ക് ഇതിന് പറഞ്ഞു വെക്കുമ്പോൾ ഇത് സത്യത്തിൽ ജിഹാദികൾക്കല്ലേ വളമാകുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ എക്സ് മുസ്ലിം എന്ന വാക്ക് പോലെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചത് എക്സ്പ്ലെയിൻ ചെയ്ത് ദിവസവും വായിലെ വെള്ളം പറ്റിക്കുന്ന സമയത്താണ് നമ്മളെടുക്കുന്ന പണിയിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന ഈ പണി ഈ ജിഹാദികളായിട്ടുള്ള വിശ്വനാഥൻ ഡോക്ടർ ഡോക്ടർ പോലുള്ള ആളുകൾ ചെയ്തു വെക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഒരു ഫാഷിസമാണെന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ നോമ്പ് നോക്കുന്ന ഈ പ്രതീക്ഷ പോലെയുള്ള ആളുകൾ അവരറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നതാണിത് നിങ്ങൾ ഇനിയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിയണം നിങ്ങളുടെ ഈ കുൽസ്യത്വ പ്രവൃത്തി ഇതിൽ നിന്നും പിന്തിരിയണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം ഇവിടെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ കാണിക്കുന്ന സാധനം അത് ഇന്ത്യ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള സാധനമാണ് നിങ്ങൾ ഈ രീതിയിലാണ് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ടൊരു നിലപാടെടുക്കേണ്ടി വരും അതെന്താ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ വിമർശനം പൂർണ്ണമായിട്ട് നിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടി വരും സംഘപരിവാറിന് അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന ആളുമായിട്ട് ഞാൻ മാറും അതാണ് എനിക്കവിടെ പറയാനുള്ളൂ കാരണം എന്താണ് സംഘപരിവാറുകാർ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടായതുപോലും ഇന്ത്യയിൽ വർദ്ധിച്ചു വന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടാണ് അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ന്യൂനപക്ഷ വർഗീയത ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ചൂണ്ടിക്കാണിച്ച് പേടിച്ച് ഇവിടെ മുള്ളിക്കൊണ്ടിരിക്കുന്ന ഈ സംഘികൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു ഇതാണ് എനിക്കവിടെ പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ധാരണ എനിക്കുണ്ട് ഇവിടെ സംഘി ഉണ്ടായത് തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ പുറത്ത് കയറിയിട്ടാണ് അപ്പോൾ ഇവിടെ ആദ്യമില്ലാതെയാക്കേണ്ടത് എന്താണ് ഈ ന്യൂനപക്ഷ വർഗീയതയാണ് കൊന്നു തള്ളാൻ നോക്കുക ഈ ഭൂരിപക്ഷ വർഗീയതയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം അതിന് ചെയ്യാൻ സാധിക്കുന്നത് എന്ത് വഴിയാണ് അത് ഈ ന്യൂനപക്ഷ വർഗീയതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അതിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കംപ്ലീറ്റ് ഫോക്കസ് അതിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും ഈ റിയാക്ഷണറി ആയിട്ട് സംഘപരിവാർ മേഖലയിൽ നിന്ന് ഒറ്റയും തെറ്റയുമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ കണ്ണടച്ച് കണ്ടില്ലായെന്ന് നടിക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ചെയ്യേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മളിത് നേരിട്ടുള്ള വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ തടസ്സമാകുന്നത് ജിഹാദികൾ പോലും അല്ലെന്നേ അതാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇതുപോലെയുള്ള വോക്കുകൾ ഇതുപോലെയുള്ള യുക്തിവാദികളാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് മുസ്ലിങ്ങൾ നമുക്ക് ഇന്നൊരു ഒരു ഒരു തടസ്സമായിട്ട് മാറുന്നില്ല കാരണം അവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ വാദങ്ങൾ വെക്കുമ്പോൾ നിങ്ങളുടെ കിതാബിൽ ഇന്നതാണെന്ന് പറഞ്ഞ് അവരുടെ വായിലേക്ക് നമുക്ക് മറുപടി വെച്ചു കൊടുക്കാൻ കഴിയും അവർ പിന്നെ നിശബ്ദരായിട്ട് മാറുന്നതാണ് നമ്മളുടെ കാഴ്ച പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളെ ചാപ്പയടിച്ചുകൊണ്ടും ഈ പണിയിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന പണി അത് ചെയ്യുന്നവരാണ് കൂടുതൽ ദോഷമുണ്ടാക്കുന്നത് അത് ഈ എതിർത്തുകൊണ്ടിരിക്കുന്ന സാധനത്തെയും കൂടിയാണ് ഇവിടെ വളർത്തുന്നത് എന്നുമാണ് എനിക്ക് പറയാനുള്ളത് ഇനി താഴെ അക്കാലത്തെ ഒരു പത്രവാർത്ത ആണിത് അന്നേ വരെ വിശ്വാസിയായിരുന്ന ഫാറൂഖിൻ്റെ പിതാവ് പറഞ്ഞതാണ് ആയതുകൊണ്ടാണ് എൻ്റെ മകനെ കൊന്നതെങ്കിൽ ഞാനും ഇനി മുതൽ നിരീശ്വരവാദിയാണ് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ താഴെയുള്ള വാചകം ഒന്ന് നോക്കുക ഓരോ മുസ്ലിം കുടുംബവും ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് എന്നാണ് ഹിന്ദുത്വ സഹകാരികളായ ചില നാസ്തികർ ഇന്ന് കേരളത്തിൽ വിളിച്ച് അലർന്നത് സത്യമാണ് അത് ഹിന്ദുത്വ സഹകാരി സഹകാരിയാകണമെന്നൊന്നുമില്ല ഞാൻ ഈ പറയുന്ന മേഖലയിലൊക്കെ വരുന്നതിന് മുന്നേ എന്നെ ഉദ്ദേശമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഈ മേഖലയിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഈ ഇസ്ലാമിക കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക കുടുംബത്തിലെ ഈ വയലൻസ് നേരിട്ട് തന്നെയാണ് നമ്മൾ ഈ പണി കണ്ട് അത് മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങിയത് എങ്ങനെയൊക്കെയാണ് അത് നേരിട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ മതം വിട്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ടോ വിശ്വനാഥന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ വിശ്വനാഥൻ്റെ ഭാര്യയും മക്കളെയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ വിശ്വനാഥൻ്റെ സ്വത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ വിശ്വനാഥൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മതം വിട്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ വിശ്വനാഥൻ ഏതെങ്കിലും ഒരു ടാക്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടാക്സി ഡ്രൈവർ മുസ്ലിം ആയിരിക്കെ അവൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നൊരു അവസര അത് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റെസ്റ്റോറൻ്റിൽ മുന്നിലിരിക്കുന്ന ആൾ നിങ്ങളെ തിരിച്ചറിയുകയും നിങ്ങൾക്ക് വേണ്ടി അവിടെ പതിയിരിക്കുന്ന ആളായിട്ട് മാറുന്നത് നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെ നൂറ് നൂറ് കാരണങ്ങൾ അത് തരണം ചെയ്താണ് ഇന്ന് ഓരോ മുസ്ലിമും എക്സ് മുസ്ലിം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിങ്ങൾ ക്ലോസ് സെറ്റഡായിട്ട് ഇരിക്കുന്നത് മതം വിട്ടവനാണ് എന്ന് പുറത്ത് പറയാൻ സാധിക്കാതെ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം ആ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ഈ തീവ്രത തന്നെയാണ് ഈ ഭീകരവാദം തന്നെയാണ് ഇത് പറയും ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഹിന്ദുത്വ സഹകാരി എന്നത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ഈ ചെയ്തു വെക്കുന്ന ഈ ജിഹാദി തരം ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പ് അതാണ് ഇവിടെ ഏറ്റവും ഭീകരത ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ പണി നിർത്തിയാൽ ഈ ഹിന്ദുത്വ സഹകാരികൾ തനിയേ ഇവിടെ ഇല്ലാതെയാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഇതിവിടെ തുറന്ന് എതിർക്കാൻ വേറെ ആരില്ലെങ്കിലും ഞാനിവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത് ഇനി മത മൗലികവാദികൾ വധിച്ച ഫാറൂഖിന്റെ പിതാവിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കുറ്റവിധി അത് ഉള്ളത് തന്നെയാണ് കാരണം ഫാറൂഖിനെ കൊല്ലുന്നത് വരേക്കും ഈ ഫാറൂഖിൻ്റെ വീട്ടുകാരും ഫാറൂഖിന് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവിടുത്തെ വസ്തുത അവിടെയും അവർ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്തുകൊണ്ടാണ് നേരിടുന്നത് ആ ഇസ്ലാമിൻ്റെ നിയമം തന്നെയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ് കൊന്നുകഴിഞ്ഞപ്പോഴാണ് ഇത് മതത്തിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർക്ക് തലയ്ക്കടി കിട്ടിയ പോലെ ബോധം വീണത് അതിനുശേഷം പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് എടുത്ത് വെച്ചിട്ട് ഇതിനെ വെളുപ്പിക്കാൻ ഉളുപ്പുണ്ടോ വിശ്വനാഥൻ ഡോക്ടറെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയെങ്കിലും ഉളുപ്പ് വേണ്ടെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി സാഹോദര്യം എന്ന അടിസ്ഥാന മൂല്യം ഇല്ലെങ്കിൽ നാസ്തികനും ഒരു പ്രാകൃതൻ മാത്രം ഇതാദ്യം പറയേണ്ടത് കണ്ണാടിയിൽ നോക്കിയിട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പോലും വിളിച്ചു കഴിഞ്ഞാൽ അവൻ നാസ് അതാണ് നാസ്തികമോർച്ചക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കാൻ ഇല്ല എന്നും പറഞ്ഞിട്ട് ചാപ്പയടിച്ച് മാറ്റി നിർത്തുന്ന ആളാണ് ഈ അടിക്കുന്നത് എന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയാം നിങ്ങൾ ആദ്യം കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഇത് പറയേണ്ടത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ഈ പറഞ്ഞ വാർത്തയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ ഞാൻ അതിൻ്റെ ഇലാബറേഷൻ ഇനിയും നടത്തി നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ഇനി ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇസ്ലാമ ഫോബിയ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിന് കൃത്യമായ ഡെഫിനേഷൻ ഉണ്ട് അതെടുത്താൽ മതി എന്ന് പറഞ്ഞാണ് ഈ ഇസ്ലാമ ഫോബിയ ഡേ ആയിട്ട് മാർച്ച് പതിനഞ്ചിന് പ്രഖ്യാപിക്കുന്ന ആ ഡോക്യുമെൻ്റ് യു എൻ അവരുടെ തന്നെ ഡോക്യുമെൻറ്റിൽ ഞങ്ങൾക്ക് അവിടെ കാണാം വാട്ട് ഈസ് ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാരഗ്രാഫ് എൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വായിക്കാം സം എക്സ്പേർട്സ് പ്രിഫർ ദ ലേബിൾ ആൻറ്റി മുസ്ലിം ഹേട്രഡ് ഫിയറിങ് ദ ടേം ഇസ്ലാമ ഫോബിയ റിസ്ക്സ് കണ്ടെമിങ് ഓൾ ക്രിറ്റിക്സ് ഓഫ് ഇസ്ലാം ആൻഡ് ഡെവർ ഫോർ കുഡ് സ്ട്രൈഫുൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ വാക്കിൽ അതുകൊണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വാക്ക് എന്ന് പറയുന്നത് ആൻറ്റി മുസ്ലിമിസം അല്ലെങ്കിൽ ആൻറ്റി മുസ്ലിം ഹേട്രഡ് എന്നുള്ള ഒരു വാക്കാണ് അവിടെ വെക്കേണ്ടത് എന്നുള്ള ആ വാദങ്ങൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് വരുന്നത് കാരണം ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ വാക്ക് വരുമ്പോൾ ഇവിടെ എക്സ് മുസ്ലിങ്ങളില്ല മതം പുറ വിട്ട് പുറത്ത് വരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല എന്താണ് ഇസ്ലാം എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ഇസ്ലാം എന്താണെന്ന് നാട്ടുകാർക്കും മുഴുവൻ അറിയാം ഇസ്ലാമിലെ മമ്മതിൻ്റെ ഓരോ കുൽസിത പ്രവൃത്തികളും ഇന്ന് നാട്ടിൽ പാട്ടാണ് ആറാം വയസ്സിൽ ആയിഷയെ കല്യാണം കഴിച്ചതു മുതൽ ഏഴാനാകാശത്ത് ഒട്ടകപ്പുറത്ത് സോറി കഴുതപ്പുറത്ത് പറന്നത് മുതൽ ചന്ദ്രനെ പിളർത്തിയത് മുതൽ അടിമയെ ഭോഗിച്ചത് മുതൽ അങ്ങനെ ഓരോ അളിഞ്ഞതും അളിയാത്തതുമായിട്ടുള്ള എല്ലാ പേക്കൂത്തുകളും മമ്മതി ചെയ്തത് ഇന്ന് നാട്ടിൽ പാട്ടാണ് ഇത് ഇങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത് ഇതെന്തോ വലിയ പവിത്രമായ സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വലിയ ഒരു സാങ്ക്റ്റിറ്റി കൽപ്പിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്നുമാണ് ഇന്ന് വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഈ എടുത്തു വെച്ചുകൊണ്ട് പറയുന്ന ഈ ഡെഫിനിഷൻ അധികം കാലം ഇവിടെ ഉണ്ടാകില്ല ഇത് രണ്ട് വാക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള അനേകം സംഘടനകൾ ഉള്ളതിൽ ഒരു സംഘടന അത് നോൺ റിലീജിയസ് സിറ്റിസൻസ് ആണ് അതിൻ്റെ പ്രതിനിധിയാണ് ഞാൻ ആ ഞാനാണ് ഇവിടെ ഇരുന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെടുത്ത് ഇത് വന്ന് പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ഈ തരത്തിലുള്ള ഉടായ്പ വാദമൊന്നും ഇവിടെ ചിലവാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ ഇവിടെ എഴുതി വെച്ച് തരാം ഒരു ഒരു അഞ്ച് വർഷം അതിനപ്പുറത്തേക്ക് ഇസ്ലാമ ഫോബിയുടെ ഈ ഡെഫിനേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞാൻ വെക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഈ കൂട്ടം ആളുകൾ വെക്കുന്ന ഡെഫിനേഷനായിരിക്കും ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് ഓർമ്മിപ്പിക്കുകയാണ് ഞാനിവിടെ ഇനി എന്താണ് നമ്മളിതിനെ എതിർക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണത് ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ഒരു മുസ്ലിം ഇസ്ലാം വിട്ടു പോകുന്നത് അത് മതദ്രോഹ കുറ്റമാണ് നമ്മുടെ നാട്ടിലെ രാജ്യദ്രോഹ കുറ്റം പോലെ അങ്ങനെയല്ല അത് വേറെയാണ് മുസ്ലിം രാജ്യത്തിനകത്ത് വെച്ചാണെങ്കിൽ അവർക്ക് വധശിക്ഷയാണ് വിധിക്കുക അപ്പോൾ ഇന്ത്യയിൽ നമ്മളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത് ഈ നോമ്പ് നോറ്റ് നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയ സാമാനമുണ്ടല്ലോ ആ സാമാനം ഇവിടെ ഇല്ലാത്തത് നിങ്ങൾ ആ സാധനത്തെ ഇവിടെ ശക്തിപ്പെടുത്തുന്ന ോറും നമ്മളുടെ എൻ്റെ ജീവിതമാണ് ഇവിടെ അപകടത്തിലാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും വിധേയന ഇവിടെ ഒരു ഒരു ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ചോരക്കറ അത് വിശ്വനാഥൻ ഡോക്ടറുടെ കയ്യിലുണ്ടാകും പ്രതീക്ഷിൻ്റെ കയ്യിലുണ്ടാകും ഇവിടെ നെയ്യാറ്റിൻകരയോ പൊയ്യാറ്റിൻകര ആരുടെ കയ്യിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്ന സംഗതികൾ ഇതുപോലുള്ള ജിഹാദികളുടെ വാദത്തിനാണ് ബലം കൊടുക്കുന്നത് അവസാനമായിട്ട് ഈ പറയുന്ന എന്തു തന്നെ വാദമായാലും ഈ നോമ്പ് നോറ്റ കാര്യം എന്താണ് എന്നുള്ളത് ഒന്ന് ജോസഫ് മാഷരുടെ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉളുപ്പുണ്ടോ വിസാൻ ഡോക്ടർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് എന്ത് വാദം പറഞ്ഞാണ് ഈ ജോസഫ് മാഷ അടുത്ത് പോയിട്ട് ഇല്ല മാഷെ ഇത് ഇസ്ലാം നിങ്ങൾ അങ്ങനെ ഇസ്ലാമിനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അവർ വെറുതെ ചുമ്മാ കയ്യും കാലം ഒന്ന് വെട്ടി കത്തിയുടെ മൂർച്ഛ നോക്കിയപ്പോൾ ഒന്ന് മുറിഞ്ഞു പോയതല്ലേ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആശ്വസിപ്പിക്കുക പറ്റുമെങ്കിൽ ഒരു നോമ്പും കൂടി എടുക്കാൻ വേണ്ടി ഒന്ന് ഉപദേശിച്ചിട്ട് വന്നാൽ അതിൻ്റെ പേരിൽ മാഷ് നോമ്പെടുത്താൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം എന്ന് എനിക്ക് പറയാനുള്ളു ഏതായാലും നിങ്ങളുടെ ഈ പരിപാടി അത് നിർത്തിയേക്കുക ഇത് നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ജിഹാദികൾക്ക് വെള്ളം കോരുന്ന പണിയാണ് നിങ്ങളാണ് ഇവിടെ സംഖ്യയെ വളർത്തുന്നത് സംഖ്യയെ വളരുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണക്കാരൻ ഇത് നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് ഈ വോക്ക് ഇവിടെ ഈ പ്രവൃത്തിയിലൂടെ ഇതിനെതിരെ പറയുന്ന ആളുകളെ ഇസ്ലാമ ഫോബിയ ചാപ്പ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ ഈ ജിഹാദികൾ എതിർക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഫാഷിസം അക്ഷരം തരാറ്റാതെ ഫാഷിസം എന്ന് വിളിക്കേണ്ട സാധനത്തെയാണ് നിങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇതുപോലെ അംഗീകരിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നത് എന്നുകൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി ഇത് പറയുമ്പോൾ ഞാൻ നോമ്പ് നോക്കിയിട്ടില്ല നോമ്പ് നോട്ടത് അവരല്ലേ അവരോട് പറഞ്ഞാൽ പോലെ എന്നാണ് വിസോഡോ ഡോക്ടർക്ക് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നോമ്പ് നോറ്റത് ശരിയായില്ല എന്നവരെ ഉപദേശിക്കുന്നത് പബ്ലിക്കായിട്ടൊന്ന് പറഞ്ഞ് ഒന്ന് കാണിക്കുക എന്നാൽ പിന്നെ ഈ പറയുന്നതൊക്കെ എനിക്ക് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി പിൻവലിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാനുള്ളത് മാത്രമല്ല നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തോ നാസ്തികർ അതാണ് ഇതാണെന്ന് പറയുന്നു സംഘ എന്താണ് വാഹകർ എന്ന് പറയുന്നു ഞാൻ അത് തന്നെയാണ് ഇനി മുതൽ അത് തന്നെയാണ് കാരണം ഏത് ടെററിസ്റ്റ് ഡെഡ്ലി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നിങ്ങൾ ഒരു എൺപത് ശതമാനവും ഇസ്ലാമിക് ടെറോ ഓർഗനൈസേഷനെ തന്നെ കാണുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഹിന്ദു ടെറർ വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ തൽക്കാലം നമ്മൾ ഫേസ് ചെയ്യുന്നത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതും ഇസ്ലാമിക് ടെറർ ആയതുകൊണ്ട് അതിനെതിരെ പറയും എന്നാലും നിങ്ങൾ ഇന്ന് ഈ ഫാറൂഖിൻ്റെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാതെ ഈ സംഘപരിവാർ ആനാ ചേന എന്ന് പറഞ്ഞിട്ട് അത് ഇന്ന് മുങ്ങിയ ആ നിലപാട് വളരെ അരോചകമാണ് തീർത്തും തെറ്റായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിപാടി ഞാൻ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് യുക്തിവാദികളുടെ ഇടയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോൾ ആർക്കും ഒരു തർക്കമില്ല ഇതിനെതിരെ പറയണം ഇസ്ലാമിനെ വിമർശിച്ചിരിക്കണം എന്നുള്ളിടത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നതായിട്ട് യുക്തിവാദികൾ പോലും പറയുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് കുലദ്രോ കുലദ്രോഹിയായാൽ ആരായാലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ലെജിറ്റമൈസ് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോലും ഇവിടെ യുക്തിവാദികൾ പോകുന്നത് കാണുമ്പോൾ നമുക്കിതിവിടെ പറയേണ്ടതായിട്ട് വരികയാണ് ഏതായാലും ഇത്രയും കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്